ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 5 കിച്ചൺ ടിപ്സുമായിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാൻ മേലാത്തവർക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് കാണിക്കാം. നമ്മൾ മിക്ക വീടുകളിലും ചന്ദനത്തിരി കത്തിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഇതുപോലത്തെ സ്റ്റാൻഡിലാണ് തിരി കത്തിക്കാറുള്ളത്. അപ്പോൾ എത്ര വന്നാലും ഇതിൻ്റെ ചുറ്റും നമ്മുടെ ഇതിൻ്റെ ചാരം കത്തി വീണ് കിടക്കും. അപ്പോൾ അതിനും പറ്റിയൊരു ടിപ്പാണിത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കപ്പുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇതൊക്കെ കാണുമല്ലോ വീട്ടിൽ. പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാത്ത എന്തും നമുക്കെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിതുപോലെ കല്ലുകളുണ്ടെങ്കിൽ ഇങ്ങനത്തെ കല്ലുകളിടാം, ഇല്ലെങ്കിൽ മെറ്റലിൻ്റെ പീസസ് ഇല്ലേ അതുണ്ടെങ്കിൽ അതിടാം. അപ്പോൾ അതായത് വെയിറ്റ് വരാനായിട്ട് അങ്ങനെയുള്ള എന്തിട്ടാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ നടുക്കേക്ക് നമുക്ക് ഇതുപോലെ നമ്മുടെ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കാം. അപ്പോൾ ആ വീഴുന്ന ചാരം ഇതിൻ്റെ നടുക്ക് കറക്റ്റ് വീഴും. അപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഈ കല്ലുകൾ കഴുകിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ഇതുപോലെ തന്നെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടിപ്പ്, ഇതുപോലെ നമ്മുടെ വീട്ടിൽ പപ്പടം വാങ്ങാറുണ്ടല്ലോ. അപ്പോൾ 1-2 പാക്കറ്റൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സാധാരണ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാറാണ് പതിവ്. നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന പപ്പടം ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പം ഇങ്ങനെ തണുത്തിട്ട് ഒരുപാട് കട്ടിയായിട്ട് അത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരുപാട് പൊള്ളി വരുമൊന്നുമില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ പപ്പടം ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാനുള്ളൊരു ടിപ്പാണിത്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പപ്പടം 2 പാക്കറ്റും കട്ട് ചെയ്ത് പുറത്തെടുത്തു. ഈ പപ്പടം നമുക്കിനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് 1 teaspoonനോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പപ്പടം ചുമന്നു പോവുകയോ കട്ടിയായിട്ടിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഒരു 2-3 ആഴ്ചത്തോളം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് ആ ഉലുവയുടെ മുകളിലേക്ക് കുറച്ച് പപ്പടം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരിടഭാഗത്തായിട്ട് വീണ്ടും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ബാക്കിയുള്ള പപ്പടം കൂടി വെച്ച് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ്, നമ്മൾ എല്ലാ വീടുകളിലും തീപ്പെട്ടി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ തീപ്പെട്ടി കുറച്ച് ദിവസമൊക്കെ പുറത്തൊക്കെ ഇരിക്കുമ്പം തണുത്ത് പോയിട്ട് നമുക്കത് കത്താനായിട്ട് പാടുവരും. നമ്മൾ സാധാരണ ഒരു പാക്കറ്റായിട്ടൊക്കെ ആണല്ലോ ഇതുപോലെ തീപ്പെട്ടി വാങ്ങാറുള്ളത്. അപ്പം 8-10 എണ്ണമൊക്കെ കാണുമല്ലോ. അപ്പം നമ്മളിത് തണുത്ത് പോകാതിരിക്കാനായിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഓരോന്നെടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പം നല്ല ടൈറ്റായിട്ടിത് അടച്ചു വെക്കണം. അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കാൻ വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ കലച്ചു പോകുന്നൊരു ഇതുപോലെ വരും. അപ്പോൾ അത് മാറിക്കിട്ടാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഓയിലുള്ളപ്പോൾ ഇതുപോലെ വറ്റൽമുളക് 2-3 മുറിച്ചിട്ട് ആ ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ തന്നെയല്ല, ഏതെണ്ണയിലാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് കുറേ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പ്, ഇതെല്ലാവർക്കും നല്ല ഉപകാരപ്രദമാണ്. കാരണം നമ്മുടെ വീടുകളിൽ ഇതുപോലെ കുളിക്കുന്ന സോപ്പ് ഒരുപാട് ഇതുപോലെ മിച്ചം വരും. കാരണം കുറച്ച് ലാസ്റ്റ് ഭാഗമാകുമ്പോഴത്തേക്ക് നമ്മളത് ആരും ഉപയോഗിക്കാറില്ല, എന്നിട്ട് പുതിയതെടുത്ത് വയ്ക്കാറാണ് പതിവ്. അപ്പോൾ ഇതുപോലെ കുറേ പീസുകൾ മിച്ചം വരുന്നത് നമ്മളിതുപോലെ സൂക്ഷിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു സോക്സ് എടുക്കുക, എന്നിട്ട് അതിലേക്കാക്കിയിട്ട് ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിവെക്കുക. ഇത് നമുക്ക് കിച്ചണിലാണ് ഏറ്റവും ഉപയോഗപ്രദം. കാരണം നമ്മൾ കിച്ചണിൽ എപ്പോഴും ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ടല്ലോ മീനും ഇറച്ചിയൊക്കെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ മണം നമ്മുടെ കയ്യിൽ നിന്ന് മാറാനായിട്ട് നമുക്കിത് ഇതുപോലെ കൈ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൻ്റെ ഇതുപോലുള്ള ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു മണവുമാണ് നമ്മുടെ അടുക്കളയിൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സോപ്പ് ഇതുപോലെ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഉപയോഗപ്രദമാക്കാനും പറ്റും. അപ്പം നമുക്ക് 3-4 ദിവസമൊക്കെ കൂടി ബാക്കി ഇതുപോലെ കുറച്ച് കുറച്ച് സോപ്പ് ബാലൻസ് വരുന്ന നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ സോക്സ് അടുക്കളയിൽ തന്നെ ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് നമുക്കിതുപോലെ ആ സിങ്കിൻ്റെ സൈഡിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കിച്ചണിലെ ഈ ഒരു ഭാഗം നല്ല ക്ലീനുമായി, നല്ലൊരു സ്മെല്ലും നമുക്ക് കിച്ചണിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ കാണിച്ച ഇന്നത്തെ 5 ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ ബൈ.